അസ്സലാമു അലൈക്കും പ്രിയപ്പെട്ടവരെ, ഇന്ന് ഞാൻ നിങ്ങളോട് പറയുന്നത് കുളിയുടെ പൂർണ്ണമായ രൂപത്തെ പറ്റിയാണ്. സ്ത്രീകളാണെങ്കിലും പുരുഷന്മാരാണെങ്കിലൊക്കെ പലപ്പോഴും നിർബന്ധ കുളി കുളിക്കേണ്ടി വരുന്ന സാഹചര്യമുണ്ടാകാറുണ്ട്. ആ കുളിയുടെ പൂർണ്ണമായ സുന്നത്തുകളും അതേപോലെ തന്നെ ഫർദുകളും ഒക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള പൂർണ്ണമായ ഒരു രൂപമാണ് ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. പല ആളുകളും ഈ വിഷയം ആവശ്യപ്പെട്ടതാണ്, പലർക്കും ഉപകാരപ്പെടുന്ന കാര്യമാണ്. മാക്സിമം ആളുകളിലേക്ക് ഈ ഒരു വിഷയത്തെ എത്തിക്കാൻ വേണ്ടി നിങ്ങളൊക്കെ ശ്രദ്ധിക്കണം. അതായത് കുളിയുടെ കാര്യം പറയുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക, നമ്മൾ കുളിക്കാൻ പുറപ്പെട്ടാൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ മാക്സിമം യൂറിൻ പാസ് ചെയ്യാൻ, മൂത്രമൊഴിക്കാൻ ആദ്യത്തിൽ ശ്രദ്ധിക്കുക. അങ്ങനെ ചെയ്യുന്നതിൻ്റെ താല്പര്യം പലപ്പോഴും സംയോഗങ്ങളൊക്കെ ചെയ്തുകൊണ്ട് ഒരാൾ ഫർളായ കുളി കുളിക്കുന്ന ഘട്ടത്തിൽ അവൻ്റെ മനിയൊക്കെ ബാക്കിയുണ്ടെങ്കിൽ, ഇന്ദ്രിയം ബാക്കിയുണ്ടെങ്കിൽ അത് പുറപ്പെടാൻ കൂടി അങ്ങനെ യൂറിൻ പാസ് ചെയ്യുന്നത് ഒരു കാരണമാണ്. അപ്പോൾ ആദ്യത്തിൽ മൂത്രമൊഴിക്കുക എന്നുള്ളത് കുളിയിൽ സുന്നത്തായ ഒരു കാര്യമാണ്. കുളിയുടെ തുടക്കഘട്ടത്തിൽ, അതായത് കുളി തുടങ്ങുന്നതിന് മുമ്പ് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം അതാണ്. മറ്റൊന്ന്, എപ്പോഴും കിബിലക്ക് മുന്നിട്ടുകൊണ്ട് കുളിക്കുവാൻ വേണ്ടി ശ്രദ്ധിക്കുക. സ്ത്രീകളാണെങ്കിലും പുരുഷന്മാരാണെങ്കിലൊക്കെ ചെയ്യേണ്ട കാര്യങ്ങളാണ് പറയുന്നത്. കിബിലക്ക് മുന്നിട്ട് കുളിക്കുവാൻ വേണ്ടി ശ്രദ്ധിക്കുക. മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം എന്നുള്ളത്, ശ്രദ്ധിക്കുക, ആദ്യഘട്ടത്തിൽ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് പൂർണ്ണമായ ഉദോഉ ചെയ്യുക. പൂർണ്ണമായ ഉദോഉ ചെയ്യുന്നതിന് മുമ്പായിട്ട് ശരീരത്തിലുണ്ടാകുന്ന മാലിന്യങ്ങളൊക്കെ നീക്കം ചെയ്യുക. അതായത് മതി, മനി പോലോത്ത അല്ലെങ്കിൽ മറ്റു മാലിന്യങ്ങളൊക്കെ നീക്കം ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. എന്നിട്ട് പൂർണ്ണമായ ഉദോഉ ചെയ്യുക. ഇങ്ങനെ ഉദോ എടുക്കൽ, ആദ്യത്തിൽ തന്നെ ഉദോ എടുക്കൽ ഏറ്റവും നല്ലതാണ്. ആദ്യത്തിൽ ഉദോ എടുക്കാത്തവർ കുളിയുടെ മധ്യത്തിലായിട്ടോ, അങ്ങനെ ചെയ്യാത്തവർ കുളിച്ച് കഴിഞ്ഞതിന് ശേഷമോ ഉദോ എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അങ്ങനെ പൂർണ്ണമായ ഉദോവും കൂടി നമ്മൾ എടുത്താൽ, ശ്രദ്ധിക്കുക, ആ ഉദോ എടുക്കുന്ന ഘട്ടത്തിൽ വായിൽ വെള്ളം കയറ്റി കുളിപ്പിക്കലും മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റലൊക്കെ പ്രത്യേകം സുന്നത്തുള്ള വിഷയമാണ്. ആവശ്യം ശ്രദ്ധിക്കുക. അതിനു മുമ്പ് മിസ്വാക്ക് ചെയ്യുക, പല്ല് തേക്കുക എന്നുള്ളതും പ്രത്യേകം നല്ല ഒരു കാര്യമാണ്. ആവശ്യം കൂടി എല്ലാ ആളുകളും കൃത്യമായി ശ്രദ്ധിക്കുക. അങ്ങനെ ഉദോഒക്കെ ചെയ്തതിന് ശേഷം കുളിക്കാൻ ഒരുങ്ങുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക, നമ്മൾ നിയത്തിൻ്റെ ആദ്യത്തോടെ നമ്മൾ ബിസ്മി പറയണം. ബിസ്മി ചൊല്ലിയിട്ട് നിയത്ത് വെക്കുകയാണ് വേണ്ടത്. അപ്പോൾ നിയത്ത് എന്നുള്ളതാണ് കുളിയുടെ ഒന്നാമത്തെ ഫർള്. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, കുളി എന്ന ഫർളിനെ ഞാൻ വീട്ടുന്നു എന്ന രൂപത്തിൽ നിയത്ത് വെച്ചിട്ട് കുളിക്കാൻ പറ്റും. എന്ന രൂപത്തിൽ നിയത്ത് വെച്ചിട്ട് എല്ലാ ആളുകൾക്കും ഉപയോഗിക്കാൻ പറ്റുന്ന നിയത്താണ് കുളി എന്ന ഫർളിനെ ഞാൻ വീട്ടുന്നു എന്ന രൂപത്തിൽ നമ്മൾ നിയത്ത് വെച്ച് കുളിക്കുക. അതിന് കുളിക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക, ആദ്യം തലഭാഗത്തേക്ക് വെള്ളമൊലിപ്പിക്കുക. ആ വെള്ളമൊലിപ്പിക്കുന്ന ഘട്ടത്തിലാണ് നമ്മൾ നിയത്ത് വെക്കേണ്ടത്. അങ്ങനെ ആദ്യം തലഭാഗത്തിലൂടെ വെള്ളമൊലിപ്പിച്ചാൽ, രണ്ടാമതായി വലത് ഭാഗത്തിലൂടെയാണ് വെള്ളമൊലിപ്പിക്കേണ്ടത്, മൂന്നാമതായി ഇടത് ഭാഗത്തിലൂടെയാണ് വെള്ളമൊലിപ്പിക്കേണ്ടത്. കുളിക്കേണ്ട രൂപം എന്നുള്ളത്, ആദ്യം തലഭാഗത്തിലൂടെ വെള്ളമൊലിപ്പിക്കുന്നു, പിന്നീട് വലത് ഭാഗത്തിലൂടെ, അടുത്തത് ഇടത് ഭാഗത്തിലൂടെ. ഇങ്ങനെയാണ് വെള്ളം ഒലിപ്പിക്കേണ്ട രീതി എന്നുള്ളത് ആവശ്യം എല്ലാ ആളുകളും ശ്രദ്ധിക്കുക. അതേസമയത്ത് നമ്മുടെ ശരീരത്തിൽ ഒട്ടിച്ചുളിഞ്ഞ ഭാഗങ്ങളൊക്കെ തേച്ച് കഴുകാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക. അതായത് കൈയുടെ മടമ്പ്, കാലിൻ്റെ മടമ്പ് തുടങ്ങിയ ഭാഗങ്ങളൊക്കെ കൃത്യമായി തേച്ച് കഴുകാൻ വേണ്ടി എല്ലാ ആളുകളും കൃത്യമായി ശ്രദ്ധിക്കുക. അങ്ങനെ ഓരോ കാര്യങ്ങളും കൃത്യമായി ചെയ്യുക. ഇങ്ങനെ വെള്ളമൊലിപ്പിക്കുന്ന, ഇങ്ങനെ പറഞ്ഞ വായിൽ വെള്ളം കയറ്റി മൂക്കിലൂടെ ചീറ്റ, ഇങ്ങനെ തുടങ്ങിയ വിഷയങ്ങളൊക്കെ മൂന്ന് പ്രാവശ്യമാക്കുക. ആവശ്യം എല്ലാ ആളുകളും കൃത്യമായി ശ്രദ്ധിക്കുക. ഈ ഒരു ഘട്ടത്തിൽ തന്നെ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യമാണ്, എപ്പോഴും കുളിക്കുമ്പോൾ നമ്മൾ ശരീരം മറച്ച്, ഔറത്ത് മറച്ച്, അതായത് മുൻധാരം പിൻധാരമൊക്കെ മറച്ചുകൊണ്ട് കുളിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അത് ആരും കാണാത്ത ബാത്റൂമിലാണ്, തനിച്ച സ്ഥലത്താണ് കുളിക്കുന്നതെങ്കിൽ പോലും ഔറത്ത് മറക്കുക എന്നുള്ളതും കുളിയുടെ സുന്നത്തായ ഒരു വിഷയമാണ്. എന്തെങ്കിലും അത്യാവശ്യ ഘട്ടങ്ങളിലല്ലാതെ ഔറത്ത് മറക്കലിനെ ഒഴിവാക്കാതിരിക്കാൻ വേണ്ടി നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഇൻഷാല്ലാ ഇത്രയും കാര്യങ്ങൾ എല്ലാ ആളുകളും കൃത്യമായി ശ്രദ്ധിക്കുക. അങ്ങനെ കുളി കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഉദോഇന് ശേഷമുള്ള ദിക്റും ദുആവും ഒക്കെ കുളിക്ക് ശേഷവും ചൊല്ലൽ പ്രത്യേകം സുന്നത്താണ്. ആവശ്യം കൂടി എല്ലാ ആളുകളും കൃത്യമായി മനസ്സിലാക്കുക. ഏകദേശം ഒരു രൂപം എല്ലാ ആളുകൾക്കും കിട്ടിയെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ഈ ബക്കറ്റിൽ നിന്നൊക്കെ വെള്ളം കോരി കുളിക്കുന്ന ഘട്ടത്തിൽ എപ്പോഴും ശ്രദ്ധിക്കുക, നമ്മൾ ആദ്യ ഘട്ടത്തിൽ വെള്ളം കോരിയാൽ
ചിലപ്പോൾ അത് തലഭാഗത്തിൽ ഒഴിച്ചാൽ നമ്മുടെ കൈഭാഗങ്ങളൊന്നും അത് കൃത്യമായി എത്തണമെന്നില്ല. അതുകൊണ്ട് രണ്ടാമത് നമ്മൾ കോരിയെടുക്കുമ്പോൾ ശ്രദ്ധിക്കുക, ഞാൻ കോരിയെടുക്കുന്നു എന്ന നിയത്ത് വെക്കുക. അങ്ങനെ നിയത്ത് വെച്ചിട്ടില്ല എങ്കിൽ പ്രശ്നം എന്ന് വെച്ചാൽ, നമ്മൾ ആദ്യം കുളി എന്ന ഫറളിനെ ഞാൻ വീട്ടുന്നു എന്ന രൂപത്തിലുള്ള കുളിയുടെ ഫറളാക്കപ്പെട്ട നിയത്ത് വെച്ചിട്ടുണ്ട്. ഇനി രണ്ടാമത് ഇങ്ങനെയുള്ള ഒരു നിയത്ത് ഇല്ലാതെയാണ് നമ്മൾ കോരിയെടുക്കുന്നതെങ്കിൽ നമ്മുടെ കൈ ആ വെള്ളത്തിൽ തട്ടുവാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ വെള്ളത്തിൽ തട്ടുമ്പോൾ ആ വെള്ളം മുസ്തഹമ്മലാവാൻ, ഫറളിൽ ഉപയോഗിക്കപ്പെട്ട വെള്ളമായി മാറാൻ, പിന്നീട് ആ വെള്ളം കൊണ്ട് കുളിക്കാൻ പറ്റാത്ത ഘട്ടം വരുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. അതൊക്കെ ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ ആദ്യം അങ്ങനെ വെള്ളം ഒലിച്ച്, രണ്ടാമത് നിയത്തൊക്കെ വെച്ചിട്ട് വെള്ളം ഒലിപ്പിച്ച രണ്ടാമത് വെള്ളം കോരിയെടുക്കുമ്പോൾ ഞാൻ കോരിയെടുക്കുന്നു എന്ന നിയത്ത് ചെയ്യുവാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഷവറിലൊക്കെ കുളിക്കുമ്പോൾ ഇങ്ങനെയുള്ള ഒരു പ്രശ്നം വരാൻ ചാൻസ് ഇല്ല. എന്നാൽ ബക്കറ്റിലൊക്കെ വെള്ളം കോരി കുളിക്കുന്ന ഘട്ടത്തിൽ ഇങ്ങനെയുള്ള ഒരു പ്രശ്നം വരാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഈ ഒരു നിയത്ത് എല്ലാ ആളുകളും കൃത്യമായി ഓർത്തു വെക്കുക. രണ്ടാമത് കോരിയെടുക്കുമ്പോൾ അങ്ങനെ നിയത്ത് വെക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഇൻഷാല്ലാ ഏതായാലും കാര്യങ്ങളൊക്കെ എല്ലാ ആളുകൾക്കും മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾ എഴുത്തിലൂടെയും ഒക്കെ ഒരു വെബ്സൈറ്റ് വഴി, ഇസ്ലാമിക് ഡോട്ട് കരിയർ പ്ലാൻ ഇൻഫോ ഡോട്ട് കോം എന്ന് പറയുന്ന വെബ്സൈറ്റ് വഴി ഞാൻ നിങ്ങൾക്ക് അറിയിച്ചു തരും. ഇൻഷാല്ലാ അതിൻ്റെയൊക്കെ ലിങ്ക് ലഭിക്കാൻ, വീഡിയോ ലിങ്ക് ലഭിക്കാനൊക്കെ താഴെയുള്ള വാട്സപ്പ് ഗ്രൂപ്പിൽ കൂടി ജോയിൻ ചെയ്യുക. അല്ലാഹു സുബ്ഹാനഹു തആല കാര്യങ്ങളൊക്കെ നന്നായി പഠിക്കുവാനും മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുവാനും നമുക്കൊക്കെ തൗഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ എന്ന് ദുആ ചെയ്തുകൊണ്ട് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളോട് ദുആവസ്യത്തോടെ ഇത്രയും പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. അസ്സലാമു അലൈക്കും.